നമസ്കാരം. പ്രോഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന ചിരവൈരികളുടെ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തകർന്നടിഞ്ഞിരുന്നു. നമുക്കറിയാം, എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ആൻഫീൽഡിൽ വെച്ച് ലിവർപൂൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കിയ സൂപ്പർ താരം മുഹമ്മദ് സലായാണ് ലിവർപൂളിൻ്റെ വിജയശില്പി. ശേഷിച്ച ഗോളുകൾ സാഡിയോ മാന, ലൂസ് ഡിയാസ് എന്നിവരായിരുന്നു ലിവർപൂളിന് വേണ്ടി സ്വന്തമാക്കിയിരുന്നത്. ഈ സീസണിൽ ഇരുവരും ഏറ്റുമുട്ടിയ ആദ്യ മത്സരത്തിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അമ്പേ തകർന്നടിഞ്ഞിരുന്നു. അന്ന് എതിരില്ലാത്ത 5 ഗോളുകൾക്കായിരുന്നു ഓൾഡ് ട്രഫോർഡിൽ വെച്ച് ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഈ സീസണിൽ 2 മത്സരങ്ങളിൽ നിന്നായി യുണൈറ്റഡ് ലിവർപൂളിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കൂട്ടിയത് ആകെ 9 ഗോളുകളാണ്. ഒരെണ്ണം പോലും തിരികെ നേടാൻ യുണൈറ്റഡിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഈയൊരു തോൽവിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായ റാൾഫ് റാഗ്നിക്ക് വളരെയധികം നിരാശനാണ്. അതായത്, ലിവർപൂളിനേക്കാൾ 6 വർഷം പിറകിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് ഇപ്പോൾ റാൾഫ് പറഞ്ഞിട്ടുള്ളത്. മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ BBC റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇത് നാണക്കേടാണ്, നിരാശാജനകമാണ്, ഒരു പക്ഷേ അപമാനവുമാണ്. ലിവർപൂളിനേക്കാൾ 6 വർഷം പിറകിലാണ് നമ്മൾ എന്നുള്ള കാര്യം അംഗീകരിച്ചേ മതിയാവൂ. യുർഗൻ ക്ലോപ്പ് വന്നതിന് ശേഷം ടീമിനെ മാത്രമല്ല മാറ്റിയിട്ടുള്ളത്, ക്ലബിനെയും നഗരത്തെയും അദ്ദേഹം പുതിയ ലെവലിൽ എത്തിക്കുകയായിരുന്നു. അടുത്ത ട്രാൻസ്ഫർ ജാലകങ്ങളിൽ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് റാൾഫ് റാഗ്നിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നിലവിൽ പ്രീമിയർ ലീഗിലെ 1-ാം സ്ഥാനക്കാരാണ് ലിവർപൂൾ. അതേസമയം 6-ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത UEFA ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടുക എന്നുള്ളത് കൂടുതൽ ദുഷ്കരമായി വരികയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ ഒന്നും കാണാം.